പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിച്ചാൽ പണി ഉറപ്പാണ്. നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കുന്നതിനിടെ പാകിസ്ഥാൻ മന്ത്രിക്ക് ഷോക്കേറ്റ സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. റെയിൽവേ മന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദിനാണ് പൊതുപരിപാടിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഷോക്കേറ്റത്. കാശ്മീർ ഹവർ എന്ന പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യങ്ങളെ നന്നായി അറിയാമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിനിടയിലാണ് മന്ത്രിക്ക് ഷോൾ കേൾക്കുന്നത്. ഈ സംഭവം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തതോടെ പാകിസ്ഥാൻ മന്ത്രി തീർത്തും അപഹാസ്യനായി. മന്ത്രിയുടെ കയ്യിലാണ് ഷോക്കേറ്റത്. പരിഭ്രാന്തനായ മന്ത്രി കുറച്ചുനേരം പ്രസംഗം നിർത്തിവെക്കുകയായിരുന്നു. ഷോക്കേറ്റത് കാര്യമാക്കേണ്ടതില്ല, മോദിക്ക് ഈ റാലി തകർക്കാൻ സാധിക്കില്ലെന്നുമൊക്കെയായിരുന്നു പിന്നീട് മന്ത്രിയുടെ പരാമർശങ്ങൾ. അനവധി പേരാണ് വീഡിയോ ഷെയർ ചെയ്തത്. പാക് മന്ത്രിയെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം. മന്ത്രിക്കെതിരെ പൊങ്കാലയിട്ടതും നിരവധി പേരാണ്. മോദിയുടെ പേര് പറയുമ്പോൾ തന്നെ ഷോക്കടിച്ചു എന്ന കുറിപ്പോടെയാണ് വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. വിടുവായുത്തരം കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന പാക് മന്ത്രി കൂടിയാണ് റെയിൽവേ വകുപ്പ് കരികയറ്റം ചെയ്യുന്ന ഷെയ്ഖ് റഷീദ് അഹമ്മദ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒക്ടോബറിലോ നവംബറിലോ പൂർണ്ണ യുദ്ധം ഉണ്ടാവുമെന്ന് പ്രവചിച്ച റെയിൽവേ മന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ് മൈക്ക് കയ്യിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മണ്ടത്തരം പുലമ്പുന്നത് പതിവ് സംഭവമാണ്. ഇന്ത്യക്കെതിരെ പൊതുചടങ്ങിൽ ഇത് ആദ്യമായല്ല ഷെയ്ഖ് റഷീദ് അഹമ്മദ് മണ്ടത്തരം പുലമ്പുന്നത്. വൈദ്യുതി പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ യോഗം കലക്കാനാവില്ലെന്നും പൊതുയോഗത്തിൽ റാഷിദ് മുടന്തൻ ന്യായങ്ങൾ നിരത്തുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് റാവൽപിണ്ടിയിൽ നടന്ന ഒരു യോഗത്തിൽ ഒക്ടോബറിലോ തൊട്ടടുത്ത മാസമോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമ്പൂർണ്ണ യുദ്ധമുണ്ടാവുമെന്ന് പാക് മന്ത്രി റാഷിദ് പ്രഖ്യാപിച്ചത്. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള അവസാന യുദ്ധമായിരിക്കും ഇതെന്നും ഷെയ്ഖ് റാഷിദ് അഹമ്മദ് പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ തലയ്ക്ക് വെളിവില്ലാത്ത മന്ത്രിയെന്ന പരിവേഷമാണ് റാഷിദിനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചാർത്തി നൽകിയിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.